ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള കാര്യം, ബാഹ്യമായിട്ട് ആന്തരികമായിട്ടുള്ള ഒരു കാര്യവും നടത്തുന്നില്ല. അപ്പൊ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഒരു ബോഡി നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നു, മുറിവ് എന്തെങ്കിലും ആയിട്ടുണ്ട്, ബോഡി നോക്കും. നോക്കുന്ന സമയത്ത് അവർ പറയും കൈ കാലുകളൊക്കെ അവർ ചെക്ക് ചെയ്യും, ശരീരത്തിന്റെ വേറെ ഭാഗത്തുണ്ടോ നോക്കും. പിന്നെ ഈ പറയുന്ന റൂമിന്റെ അകത്ത് ഏതെങ്കിലും രീതിയിലുള്ള വിരലടയാള വിദഗ്ധരൊക്കെ ഉണ്ടാവില്ല, അവരെല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കും. ഒപ്പിയെടുത്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഇതിൽ ബാഹ്യമായിട്ടൊരു മുറിവോ ചതവോ എന്തെങ്കിലും ഒന്ന് കാണുകയാണ് എങ്കിൽ അവർ അതിലൊരു ദുരൂഹത അവർ പ്രത്യക്ഷത്തിൽ തന്നെ കാണും. അങ്ങനെ അവർ കണ്ടു കഴിഞ്ഞാൽ അവർ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന സംഭവം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇവിടെ ഇത് കണ്ടില്ല എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നത്. ഈ ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിലൊരു മുറിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മുറിവ് എന്ന് പറയുന്നത് അവരെ പറഞ്ഞ മുറിവ് ചിലപ്പോൾ ഈ കഴുത്തിൻ്റെ ഇടത്തു ഭാഗത്ത് നിന്ന് വലത്ത് ഭാഗത്തേക്ക് പോകുന്ന, വലത്ത് ഭാഗത്തെ താഴെയിൽ നിന്ന് ഇടത്തു ഭാഗത്തേക്ക് പോകുന്ന മുറിവുകളാണ് എന്നാണ് പറയുന്നത്.